ഗൈസ് വാട്ട്സ് ആപ്പ് എല്ലാം മച്ചമാക്ക് പെർഫെക്റ്റ് ഗെയിം മച്ചാൻ മറ്റൊരു കിടുക്കാച്ചി വീഡിയോയിലേക്ക് സ്വാഗതം സുഹൃത്തുക്കളെ. സോ ഇന്ന് എന്റെ സൺറൈസ് കളിക്കാനായിട്ട് ചെറിയ ഉണ്ട്, ഗെയിം തെറാപ്പിസ്റ്റ് ഉണ്ട്. നമുക്ക് നേരെ നമ്മുടെ എനിക്ക് ഇപ്പഴ മനസ്സിലായ ജിബിയുടെ ലോകം എങ്ങനെ വന്നേന്ന്. ഈ കാറിന്റെ ബാക്ക് വശം നോക്കി, അവൻ ഇത് നോക്കി കോപ്പി അടിച്ചതാ. സൂപ്പർമാൻ്റെ അല്ല, അവൻ ഇത് നോക്കി അടിച്ചു പറ്റിയത്. അവൻ ഈ വണ്ടി ഓടിച്ചപ്പോ കണ്ടു. ആ നമുക്ക് കാണാം ബൈ. അവ സൂപ്പർമാൻ്റെ ലോഗോ കോപ്പി. ആ എന്നിട്ട് കേറ്റൊന്നും കാരണില്ല, ഫാസ്റ്റ് കാറാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഞാനാണ് നിങ്ങളൊപ്പം കളിക്കാറുണ്ടെങ്കിൽ ചെറി നടുക്കേക്കൂടെ ഓടിക്കണേ, മറക്കല്ലേ. നമുക്ക് അല്ലെങ്കിലും മനസ്സിലായടാ നടക്കേ കൂടെ ഓടിക്കണമെന്ന്. നീ അല്ലാണ്ട് ആരെങ്കിലും വിളിക്കുന്ന മാത്രമേ കേൾക്കുന്നു, ഞാനൊന്നും കണ്ടില്ല. എനിക്ക് മനസ്സിലായില്ല, ഇവിടെ ഇടിച്ചു വെക്കണ്ടേ. ഓ ഇവിടെ നിക്കണോടാ, അവിടെ നിക്കണം. ഓ തേങ്ങ തേങ്ങ. മാങ്ങാടി പറ ഞാൻ പറഞ്ഞില്ലേതൊക്കെ. ഇത് എന്ത് വാങ്ങി, ഇത് എങ്ങനെ നിർത്തണം അവിടെ. ഓക്കെ ഓക്കെ, എനിക്ക് ഐഡിയ ഉണ്ട്, എനിക്ക് ഐഡിയ ഉണ്ട്, എല്ലാരും ഐഡിയ വർക്കിംഗ് ആയിരുന്നു, നിയർലി വർക്കിംഗ്. അപ്പൊ ഇവിടെ നല്ല ആരോ എന്നെ ഇടിച്ചിട്ടിരുന്നത് ദൈവത്തോർത്ത്. ഞാനിവിടെ എത്തി. നിങ്ങൾ എല്ലാരും എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എട്ട് എനിക്ക് പിടിക്കുക. ഫ്രണ്ട് അല്ല കുത്തി പോക്കണ്ട, ഫ്രണ്ട് അല്ല, ബാക്ക് 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 ഫ്രണ്ട് പൊന്തടം. അല്ല എട്ട് എട്ട് ഫ്രണ്ട് കുത്തറ നടത്തോട്ട് അങ്ങനെ നിന്നാ. അങ്ങ് പറമ്പിൽ പോയല്ലോ, ഇവിടെ ആരും വീഴാൻ പോകുന്നില്ല. ടോം ഉണ്ട് നമ്മുടെ കൂടെ. ഞാനിത് കണ്ട പിന്നെ മേളിൽ കയറിയത്. ഓ ഇതിന് മേളിലേക്കടെ തന്നെയാണോ ഇങ്ങോടാ? അല്ല രണ്ട് സൈഡിലേക്കും പോവാം, അപ്പുറത്ത് പോയി ഇപ്പുറത്ത് പോവാൻ തോന്നുന്നു. രണ്ടും ചെക്ക് പോയിന്റ്, രണ്ടും ചെക്ക് പോയിന്റ്, ടു ചെക്ക് പോയിന്റ്സ്. വളരെ വെറൈറ്റി വെറൈറ്റി ആയ ഒരു റേസ് ആണ് നമ്മൾ ഇന്ന് കടിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാ രണ്ടും മെയിൻ ചെക്ക് പോയിന്റ് അല്ല, അങ്ങനെ ആയിരിക്കുമല്ലോ. ഏ അങ്ങനെ നല്ല അല്ലാണ്ട് രണ്ട് ചെക്ക് പോയിന്റ്സ് ഒക്കെ. അയ്യോ പോയത് ജസ്റ്റ് മിസ്. ഇല്ല എടാ നീ എങ്ങനെയാണ് കറക്റ്റ് അതിന്റെ അതിലേക്ക് പോയി, ഞാൻ കാട്ടി പോയി. എനിക്കിത് കേറാൻ പോലും പറ്റിയില്ലല്ലോ. സീനാട്ടോ, നീ എങ്ങനെയാ കറക്റ്റ് അതിൽ കൂടെ പോയേ? ഫസ്റ്റ് പോയിന്റ് കിട്ടിയ. എങ്ങനെ അവിടെ നിക്കാൻ പറ്റുമോ? ഓ അത് വിളിച്ചിട്ട് അവിടെ നിക്കണോന്ന് തോന്നുന്നു. അവിടെ പോയി നിർത്തിയിട എന്നിട്ട് കറക്കിയിട്ട് മേളിലോട്ട്. അത് സംഭവം മനസ്സിലായി. ഇത് എളുപ്പമൊന്നുമല്ലാണ്, പക്ഷെ മൊത്തം തളാന്ന് ഉദ്ദേശം എന്താണെങ്കിലും ചെയ്യില്ല. ഇതിൽ എന്തായാലും അവിടെ ഒന്നുമില്ലല്ലോ. ഓക്കേടാ ഞാൻ കാട്ടി പോയി. ഓ ഡബിൾ വിളി പോയി. ഷിറ്റാട്ടോ അത്.
ഞാൻ സ്ലോ ആയിരുന്നു പക്ഷെ അവിടെ ചാടി അടിയിലത്തെ കോർണറൊക്കെ ഓടിച്ചിട്ട് മേളിലെ കൊറ്റ പൊക്ക് വെക്ക. ബ്ലൂ ആയതുകൊണ്ട് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും നമ്മൾ എടുത്ത് നമുക്കിനി ജി ടി എങ്ങനെ കലാപരമായി ഇതിനെ നേരിടുന്നു നമുക്ക് കാണാൻ വേണ്ടി. എത്തിയാ ഈ വഴി വാട്ടാ നേരെ പോരത്. നീ പറഞ്ഞു കൊടുത്തത് എന്തിനാടാ? അതെനിക്കറിയായിരുന്നു, ഞാൻ നോക്കിട്ടല്ലോ. അയ്യോ നീ അവിടെ വീണു. ഓക്കെ ഇല്ല ഞാൻ ഗ്രൈൻഡ് ചെയ്തു. ആ അവിടെ വീണു. ഇനി ഇവിടെ ഞാൻ വീഴും. ഇവിടെ ചാടാ. അയ്യോ ഞാൻ വീണില്ല. അയ്യോ ഞാൻ അങ്ങനെയല്ലടാ. അവിടേക്കല്ല പോണ്ടത് നമ്മള്. അടിയില് സ്പീഡ് ബൂസ്റ്റർ ഉള്ള സ്ഥലം കണ്ടോ? അവിടേക്ക് എത്തണം നമ്മള് ആദ്യം. അത് ഇതിന്റെ അടിയിലേക്ക് എടാ നമ്മള് ഓരോ പാലം നോക്കി നോക്കി ചാടി ചാടി ഇറങ്ങണം. എന്നിട്ട് ഞാൻ അതിന്റെ അടിയിലേക്ക് വടിയിലേക്ക് വാ. റിവേഴ്സ് വെച്ചോ, റിവേഴ്സ് വെച്ചോ, ചെറിയ റിവേഴ്സ് വെച്ചോ. ഓ കണ്ടു കണ്ടു കണ്ടു. പോട്ടെ പോട്ടെ പോട്ടെ. അമ്മേ അയ്യോ ഇതെന്തോന്ന് ഇടുന്ന? അതിന്റെ അടിയിലോ? അതിന്റെ അടിയിലോട്ടോ. ഇതിന്റെ അടിയില് വെയിറ്റ്. ഇതിന്റെ അടിയിലേക്ക് പോകാൻ പാടുള്ള ആക്ച്വലി ആ സ്പീഡ് ബൂസ്റ്റ്. അതാ റിവേഴ്സ് വെച്ചു. അവിടെ ഏറ്റവും അവസാനത്തെ റാമിൽ റിവേഴ്സ് വെച്ചാ നേരെ വരുമ്പോ ഞാൻ റിവേഴ്സ് വെച്ചല്ലോ. ഞാൻ നേരെ വെച്ചാൽ ഇവിടത്തെ അല്ലടാ പറഞ്ഞ ഏറ്റവും അവസാനത്തെ റാമിൽ റിവേഴ്സ് വെച്ചല്ലോ. ഇവൻ ഇവിടത്തെ ഇത് കഴിഞ്ഞിട്ടുള്ള റാമ്പോ പറയണ താഴത്തോട്ട്. ഈ അവസാനത്തെ മാത്രമേ റിവേഴ്സ് വന്നുള്ളൂ, മറ്റെല്ലാം ഞാൻ സ്ട്രൈറ്റ് ആട്ടെ. പൊക്കി പിടിച്ചോട്ടോ അല്ലെങ്കിൽ താഴെ പോയിട്ട് എനിക്ക് മനസ്സിലായില്ല. ഏറ്റടിയില് അതിന്റെ തൊട്ടടി ബാക്ക് ബാക്ക് അതിന്റെ ബാക്ക് സൈഡിലാണ് ഇതുള്ള. ആ പോട്ടെ ആ പോട്ടെ എത്തി അത്രയുള്ള സിമ്പിൾ സാരം. അതുപോലെ തന്നെ റിവേഴ്സ് എട്ടൊന്നില്ല ഞാൻ അവസാനത്തിൽ കുറച്ച് സ്പീഡ് ഓട്ടാ. മനസ്സിലാവുന്നില്ല. അത് സിമ്പിൾ അല്ലേ? ഞാൻ ചെക്ക് പോയിന്റ് എടുത്ത് അടിച്ചാടി വന്നില്ല. അതിൽ നിന്നിട്ട് പാട് അവിടെ അല്ല ജി ടി വീണത്. മറ്റേ ആ നമ്മള് ചാടി കഴിഞ്ഞിട്ട് അതിൽ നിന്ന് ബേസ് ബാങ്കിലേക്ക് ചാടിയ ചെയ്തവേ.
ഞാൻ പറയാൻ പോയത് കാണാൻ പോലും ഇല്ലാതെ ഇനി ഇതേ ഇപ്പുറത്ത് ഇപ്പുറത്ത് കണ്ടില്ലേ കണ്ടില്ലേ അങ്ങടി അടിക്കും അങ്ങടി അടിക്കൂത്തിരോ സിമ്പിൾ സാധനം ഇനി ഉള്ളതാണ് നമുക്ക് അടിപൊളി ഓക്കെ ഇനി ഒരു വെറൈറ്റി ഐറ്റംസ് ഉണ്ട് നമ്മുടെ ഫ്രണ്ടിൽ ഓക്കെ എല്ലാരും വന്ന് എത്തേണ്ടതാണ് ഞാനെത്തിയില്ല നീ എത്തിയില്ലേ ഞാൻ കണ്ടായിരുന്നു ഓഹോ എങ്ങനെയാണ് അവിടെ എത്തി ഞാൻ അവിടെ എത്തി പോലില്ലട എത്ര നേരമായിട്ട് എന്റെ അമ്മ എടാ ഞാനും എത്തുന്നില്ലടാ അതിനല്ലേ ഞാൻ പറഞ്ഞേ ഞാൻ ഒരു തവണ എത്തിയാന്ന് കേട്ടോ അങ്ങനെയൊന്നല്ലടാ അവിടെ ഓരോന്നും കഴിഞ്ഞ സ്പീഡ് ബൂസ്റ്റർ ഉണ്ട് അതല്ലടാ ഇവിടെ ഒരു കാറ്റർ ഞാൻ വീണട്ടാ നടുക്ക് നടുക്ക് കറക്റ്റ് നടുക്ക് പിടിച്ചു ആ ജെറി ജീറ്റി ഇതിന്റെ മുകളിലേക്ക് ജെറി പോയ പോക്കണ്ടായില്ല നിങ്ങൾ ചെയ്യാ ചെയ്യണോക്കിയതാടി വന്നാടാ അയ്യോ ആ ഓട്ടെ അതറിയില്ലേ മൂന്നാമത്തെ പ്രാവശ്യം അവിടെ തല്ലടിച്ചോടാ നീ പൂക്കോളാ പറഞ്ഞാ നീ പൂവാന്ന് കൊള്ളാ ഞാൻ എങ്ങനെയാടാ നൻപനെ പോലെ ആരോഗ്യൊക്കെ ഓക്കെ ഐക്കേമിടെ നേരത്തെ ഞാൻ രണ്ടാമത്തേതായിരുന്നു വീണ എന്താ ഭാഗ്യം കൊണ്ടുവിടെ വാടാ ഇനി നമുക്ക് ഇവിടെ ഞാനിപ്പുറത്ത് വഴി പോവാന്ന് നിങ്ങൾ ആ വഴി വരെ ോ വണ്ടി വെച്ചാ വണ്ടി കേറി പൊക്കോളായിരിക്കും ഓക്കെ ഞാൻ പൊക്കാളകളായിരിക്കും ആംഗിൾസ് ഒക്കെ ചാടി ചാടി വന്നാ മതി വണ്ടി ഓടിച്ചു ആ ഇവിടെ എത്തിയില്ല ചെറിയ ഒരു സാൻഡ്വിച്ചിന്റെ ഇടയിലുണ്ടെന്നൊക്കെ ഞങ്ങള് ഈ അടുത്തത് വരുന്നത് അതല്ല എന്നവനെ അറിയാം പക്ഷെ ആ വഴി പോണതൊക്കെ എനിക്ക് അതാണ് ഇഷ്ടം അവിടെ ലെഫ്റ്റ് ഇട്ടോ ടൊമാറ്റോ ലെഫ്റ്റ് 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 ഓക്കേ
എന്നിട്ട് ഇവിടെ ലെഫ്റ്റ് നേരെ പോക്കെ. എന്നിട്ട് ഇതില് കേറ്റത്തിൽ ഒരു വളവുണ്ട്. ഞാൻ വന്ന ഈ ഒരു വഴി ഇരിക്കുമ്പോൾ ചെയ്യാ. അതായത് ഞാൻ എന്റെ വണ്ടി ചാടിക്കണ I got so good. The checkpoint. നമുക്ക് ജെറിക്ക് വഴി തിരിച്ചു കൊടുക്കാം. എടി ജെറി അവിടെ നിന്ന് ലെഫ്റ്റ് ലെഫ്റ്റ് ചോ കണ്ടുപിടിച്ചു വന്നു. ബൈ മലരി. അടേ ഇത് നിങ്ങള് ജയിച്ചു കണക്കൂട്ടുക നല്ലത്. എന്താടാ കാരണം എന്റെ ഈ ഗെയിമില് വിമാനത്തിന്റെ കൺട്രോള് പോലും ഇല്ല. വിമാനം കിട്ടിയ നിങ്ങക്ക്? വിമാനം കിട്ടി, വിമാനം കിട്ടി. ഓക്കെ ഗായ്സ്, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണാൻ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ചാനലിലേക്ക് ഒരു സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക ആൻഡ് ഷെയർ ചെയ്യുക സുഹൃത്തുക്കളെ. ആണ് നമ്മുടെ കൂടെ കളിച്ച ചാനലിന്റെ പേരാണ്, പിന്നെ വേറൊരു ചാനലിന്റെ പേരാണ് ജിൻജ. ഓക്കെ.